ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണർ, അതിൻ്റെ ഫ്രണ്ടിലെ കൂളിംഗ് ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. ഇവാപറേറ്റർ നമ്മൾ കൂളിംഗ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ഡാഷ് ബോർഡ് അഴിക്കാതെ ഉണ്ടോ? അതായത് ഇന്നോവ ഡാഷ് ബോർഡ് അഴിക്കാതെ നമ്മൾ കൂളിംഗ് ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സെയിം ഇതിൽ തന്നെയാണ് ഫോർച്യൂണറിൻ്റെ കൂളിംഗ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. ഡാഷ് ബോർഡ് അഴിക്കുന്നില്ല, നേരെ അടിയിൽ കൂടെ എടുത്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ അഴിക്കാന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് അയക്കേണ്ടത് ഈ ഒരു പാഡാണ്. ഈ പാഡ് അയക്കുന്നതിന് മുന്നേ ഇവിടുത്തെ ഗിയറിൽ പറഞ്ഞ നോബല്ലേ, നോബ് അഴിക്കുക. 4x4 ഉണ്ടാവുന്നത് ആ നോബ് ഉണ്ടായിരിക്കും, അത് അഴിക്കുക. നമ്മൾ ഇവിടുത്തെ ഒരു കവർ അയക്കുക. അതിന് ശേഷം ഇതിന് പൊക്കിയാൽ മതി, ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് പൊക്കിയാൽ മതി. ഇത് ക്ലിപ്പുകളാണ്, അത് പൊക്കുക. ആ പൊക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് അയക്കേണ്ടത് ഇവിടെ നിന്നുള്ള ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അത് അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10x ബോട്ട് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു 10x ബോൾട്ട് ഉണ്ടാക്കും, അതേപോലെ ഇവിടെ ഒരു 10x ബോൾട്ട് ഉണ്ടാക്കും, ഇവിടെ 10x ബോൾട്ട് ഉണ്ടാക്കും. പിന്നെയുള്ള ബോൾട്ട് ഇതിനകത്താണ്, ഇതിനകത്ത് ഇവിടെ കുറച്ച് 10x ബോൾട്ടാണ് ഉണ്ടായിരിക്കും. അതഴിക്കുക. അതഴിച്ചു കഴിഞ്ഞാൽ ഈയൊരു ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും, ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ ഈ സൈഡിലൊരു ക്ലിപ്പ് ഉണ്ടായിരിക്കും, അതഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാം. അടുത്ത നമുക്ക് അയക്കേണ്ട ഈ ഗ്ലോ ബോക്സാണ്. ഈ ഗ്ലോ ബോക്സ് അയച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു നമ്മുടെ ഫ്ലോർ മോട്ടർ ഉണ്ടായിരിക്കും, അത് അഴിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുതരാം എങ്ങനെ അഴിക്കേണ്ടതെന്ന്. അതായത് ഇവാപറേറ്റർ ഇരിക്കുന്നത് ഈ സൈഡാണ്, ഇന്നോവേൻ്റെ പോലെ തന്നെ അഴിക്കുക. കുറച്ച് പക്ഷേ ഇന്നോവേനെ കുറച്ചും കൂടി ക്ഷമ വേണം, കുറച്ച് സമയം എടുക്കും ഇത് അഴിച്ചെടുക്കാൻ. ഈ ഫ്ലോർ മോട്ടർ അഴിക്കേണ്ട മുന്നേ നമ്മൾ ഇതായി ഭാഗത്ത് ഈ സി എം ഉണ്ടായിരിക്കണം, അത് ഇ സി എം അഴിക്കണം. അത് ഒരു വൈഡാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുറച്ച് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇ സി എം അഴിക്കണം. കപ്ലറെല്ലാം അഴിച്ചിട്ട് ഇവിടുന്ന് ക്ലാമ്പ് വെച്ച് ഇ സി എം അഴിച്ചെടുത്താൽ മതി. അതയക്കുക. അതിന് ശേഷം നമുക്ക് അയക്കാനുള്ളത് ബ്ലോവർ മോട്ടർ. ഇതാണ് ബ്ലോവർ മോട്ടർ. ഈ ബ്ലോവർ മോട്ടറിന് വരുന്ന ബോൾട്ടുകൾ വരുന്നത് കഴിഞ്ഞാൽ 10x ബോൾട്ടുകളാണ്. അത് എവിടെയൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാക്കും, ആ ബോൾട്ട് നേരെ ഇതിലായിരിക്കും, ഈ ഒരു ഭാഗത്തായിരിക്കും ആ ബോൾട്ട്. പിന്നെ ഒരു ബോൾട്ട് വരുന്നത് ഇതേ ഇവിടെ ഒരു ബോൾട്ടാണ്, ഈ ബോൾട്ട് വരുന്നത് ഇതിലായിരിക്കും. അപ്പോൾ രണ്ട് ബോൾട്ടായി. പിന്നെയുള്ള രണ്ട് ബോൾട്ട് ഇതാണ്, ഇവിടെയാണ് ഈ രണ്ട് ബോൾട്ടാണ്. അത് നേരെ നമ്മൾ ഇവാപറേറ്ററിൻ്റെ കവറിലാണ് വരിക. കവർ ഞാൻ കാണിച്ചു തരാം. പിന്നെയുള്ള ഒരു ബോൾട്ട് വരുന്നത് നെട്ടായിരിക്കും, ഈ നെട്ട് അത് വരുന്നത് ഇതാ ഇവിടെ ബോഡിയിലായിരിക്കും. അപ്പോൾ ഇത്രയും ബോൾട്ട് നെട്ടുള്ളൂ. പിന്നെ നമുക്ക് അഴിക്കാനുള്ളത് ഈ ഇന്നർ ഔട്ടറും എയർ കൺട്രോൾ ചെയ്യല്ലേ, അതിൻ്റെ ഒരു മോട്ടറിൻ്റെ കപ്ലിംഗ് അയക്കാണ്ട്. അത് ഇവിടെയാണ്, അത് പെട്ടെന്ന് കാണില്ല, അതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അത് ഈ കപ്ലിയർ, ഈ കപ്ലിംഗ് ആണ്, അതതിൻ്റെ ഉള്ളിലായിട്ട് കൈയിട്ട് അഴിക്കണത്. അപ്പോൾ അത് അഴിക്കണം. അത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മോട്ടർ പോകണം തന്നെ കുറച്ച് റിസ്ക് എടുക്കണം, അത് നല്ല ക്ഷമ വേണം. ഈ ഒരു ലോക്ക് ഉണ്ടോ, ഈ ഒരു ലോക്കിൽ ഈ മോട്ടർ പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് പോരാൻ ഭയങ്കര റിസ്ക്കാകും. ഇതിനകത്ത് നിന്ന് ആദ്യം താത്തണം, പിന്നെ ഈ അടിഭാഗത്തു നിന്ന് ഒന്ന് പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ നല്ല ക്ഷമയോടെ എടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ ബ്ലോ മോട്ടറിന് പോരാന്നുണ്ടെങ്കിൽ ആ ലോക്ക് നമ്മുടെ കയറി കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് ബ്ലോ മോട്ടർ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പം സാവധാനത്തിൽ എടുക്കുക, പൊട്ടാൻ നിൽക്കരുത്. അപ്പോൾ അതെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ ശേഷം ഇവാപറേറ്റർ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നോവ കഴിച്ചേക്ക് അറിയാം എവിടെ ഇവാപറേറ്റർ ഇരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്തായിരിക്കും ഇവാപറേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ അത് അഴിക്കാനുള്ള ഇവിടെ ഒരു കവറും ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവാപറേറ്റർ അയക്കുന്നതിൻ്റെ മുന്നേ പുറത്തുനിന്ന് നമ്മൾ അതിൻ്റെ പൈപ്പ് വരണം, പിന്നെ എക്സ്പാൻഷൻ വാൽവ് അഴിക്കണം. എക്സ്പാൻഷൻ വാൽവ് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇവാപറേറ്ററിൻ്റെ കവർ. ഇതിപ്പോൾ ഞാൻ വെച്ച് കാണിച്ചു തന്നാണ്. ഇത് അഴിക്കാൻ ഇവിടെ ഒരു 10x ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഇവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അതേപോലെ അപ്പുറത്തെ സൈഡിൽ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഈ രണ്ട് ലോക്കാണ്, ഈ രണ്ട് ലോക്ക്, ഇവിടെ ഒരു ലോക്ക്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ നമുക്ക് ഈ കവറ്
പതിയെ കൊണ്ട് താഴ്ത്തിക്ക് എടുക്കുക. ഈ കവർ മാത്രമായിട്ട് താഴ്ത്തിക്ക് എടുക്കുക. ഇതിങ്ങനെ വലിച്ച് ഈ സൈഡിക്കിന് എടുത്താൽ മതി. ഇവിടെ ചെയ്തായിട്ട് വൈഡായി കൊടുക്കണം. ഇന്ന് വലിച്ചെടുക്കുക. ഈ കവർ മാത്രമായിട്ട് വലിച്ചെടുക്കുക. എന്നാൽ കവർ മാത്രമായിട്ട് പോരും. ആ കവർ മാത്രം പോരുന്ന ഈ ഭാഗത്ത് ഇവാപറേറ്ററിനെ ഇരിക്കണ്ടായിരിക്കും. അപ്പൊ ഇവാപറേറ്റർ സെപ്പറേറ്റ് എടുക്കണം. അതിന്റെ മുന്നേ നമുക്ക് ആ പൈപ്പ് അഴിക്കണം നോക്കാം. ഇവിടെയാണ് ഇതിന്റെ പൈപ്പ് വരുന്നത്. അപ്പൊ ഈ രണ്ട് പൈപ്പ് അഴിക്കുക. പൈപ്പ് അതിന് അഴിച്ചതിന് ശേഷം നമ്മളെ എക്സ്പാൻഷൻ വാൽവ് അഴിക്കണം. എക്സ്പാൻഷൻ വാൽവ് അഴിച്ചു കഴിഞ്ഞാൽ ഇവാപറേറ്റർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സാധനം അവിടെ തടയും. എക്സ്പാൻഷൻ വാൽവ് ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് അവിടെ പോരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എക്സ്പാൻഷൻ വാൽവ് പോകില്ല. അത് നേരം എഞ്ചിൻ റൂമിക്ക് പോരുള്ളൂ. അപ്പോൾ അത് കഴിച്ച ശേഷം ഇത് നേരെ ഈ നമ്മളെ കവർ എടുത്തില്ലേ, കവർ എടുത്ത പോലെ തന്നെ സൈഡിലേക്ക് വലിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അഴുക്കായതുകൊണ്ടാണ്, എയർ ഫ്ലോ കുറവാണ്, ഭയങ്കരമായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അഴിച്ചിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ഓയിൽ മയം ഉണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റണം. നമുക്ക് ഡാഷ് ബോർഡ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അഴിക്കേണ്ടവർക്ക് അങ്ങനെ അഴിക്കാം. ഈ ബ്ലോർ മോട്ടർ അഴിക്കാനാണ് കുറച്ച് പാട്. അത്ര വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലോർ മോട്ടർ അഴിക്കാൻ കുറച്ച് സാവധാനം, ക്ഷമയുടെ കൂടെ അഴിച്ചു കഴിഞ്ഞാൽ സാധനം പോരും. തിരിച്ച് കയറ്റുമ്പോൾ അതേപോലെ തന്നെ കയറ്റണം. പെട്ടെന്ന് കയറിക്കൊള്ളണമെന്നൊന്നുമില്ല. കൂളിംഗ് പോലെ നല്ല ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നോവേനെ പോലെ തന്നെ നമുക്ക് ഡാഷ് ബോർഡ് അഴിക്കാതെ തന്നെ ഫോർച്യൂണറിൻ്റെ കൂളിംഗ് പോലെ മാറ്റാം. അതിനൊപ്പം തന്നെ ഇവിടെ എയർ ബാഗിൻ്റെ മൊഡ്യൂൾ ഉണ്ടായിരിക്കും കേട്ടോ. ഈ മൊഡ്യൂൾ അഴിക്കണം. ഈ മൊഡ്യൂൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുള്ളൂ. ഈ മൊഡ്യൂൾ അഴിച്ചൊന്ന് മാറ്റിയേക്കണം. എന്നാലേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം.